ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി അധികമാരും കൈകടത്താത്ത ഒരു മേഖലയാണല്ലോ ജേർണലിസം. എങ്ങനെയായിരുന്നു ഹെയ്ദിയുടെ ഈ ജേർണലിസത്തിലേക്കുള്ള കടന്നുവരവ്? എൻ്റെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, ഞാൻ എല്ലായിടത്തും പറയുന്നുണ്ട് ഞാനിങ്ങനെ പർട്ടിക്കുലർലി ഇങ്ങനെ ജേർണലിസ്റ്റ് ആവണം എന്നൊന്നും വിചാരിച്ചിട്ട് പോയതൊന്നുമല്ല. ഇങ്ങനെ ഗ്രാജുവേഷൻ കഴിഞ്ഞെടുക്കുന്ന സമയത്ത് ഒരുപാട് പേരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇങ്ങനെ പ്രസ് ക്ലബിൽ ഒരു അഡ്മിഷൻ, ഒരു വേക്കൻസി ഉണ്ട്, ഒരു സീറ്റ് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട്, അപ്പം ഫോട്ടോഗ്രാഫറായിട്ടുള്ള അഭിജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്, പി അഭിജിത്ത്. അപ്പം അഭിജിത്ത് ആയിട്ടിൻ്റെ ഒരു ഫോട്ടോ എക്സിബിഷൻ കണ്ടതിന് ശേഷമാണ് പ്രസ് ക്ലബ്ബുകാർ ഇങ്ങനെ ഒരു ഓഫർ വെക്കുന്നത്, ഒരു ട്രാൻസ് കുട്ടീനെ അഡ്മിറ്റ് ചെയ്യാം എന്നുള്ളത്. ഇപ്പോൾ റിസർവേഷൻ ഓൾറെഡി ഉണ്ട്, പക്ഷെ എനിക്ക് നമ്മൾ ഈ മേരിക്കുട്ടി സിനിമ കണ്ടിട്ടുള്ള ഹാങ് ഓവറിലൊക്കെ ആണല്ലോ. അപ്പം പോയി എൻട്രൻസ് ഒക്കെ എഴുതി മെറിറ്റിൽ അഡ്മിഷൻ നേടണം. അപ്പം എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഇൻറ്റൻഷൻ അതുവരെ റിസർവേഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ പ്രൂവ് ചെയ്യാൻ പറ്റുകയാണ് നമ്മളും കേപ്പബിൾ ആണ്, മെറിറ്റിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെ പോലെയുള്ള കുട്ടികൾക്ക് റിസർവേഷൻ കാറ്റഗറി കൊണ്ടുവരാൻ കുറച്ചും കൂടെ എളുപ്പമാണ്, നമുക്ക് സംസാരിക്കാൻ പറ്റുന്നു. അങ്ങനെ എൻട്രൻസ് ഒക്കെ നമുക്ക് എല്ലാ മേഖലയും സാധ്യമാണ് ഡെഫിനറ്റ്ലി. അപ്പം അങ്ങനെ ഒരു 5-6 വർഷം മുന്നെയാണ് ഞാൻ എൻട്രൻസ് എഴുതി അഡ്മിഷൻ എടുക്കുന്നത്. റിസൾട്ട് നല്ലതായി, പഠിച്ചതും കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ യൂണിവേഴ്സിറ്റി റിസൾട്ട് നല്ലതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ജോബ് കിട്ടി. ആൻഡ് അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് കരിയർ ബിൽഡ് ചെയ്തെടുക്കുക ചെയ്തത്. സഞ്ജന, LGP ലാലേട്ടൻ ക്രൂവിനോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, എന്തൊക്കെയായിരുന്നു മലൈക്കോട്ടെ വാലിബന്റെ ലൊക്കേഷൻ വിശേഷങ്ങൾ? മലൈക്കോട്ടെ വാലിബന്റെ ലൊക്കേഷൻ അവിടെയുള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കായാലും പറയുന്ന പോലെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനും ആ ക്രൂവിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും കുറേയൊക്കെ ഭയങ്കര ക്ലൈമറ്റ് ചേഞ്ചസിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ജാൻവരി ഫെബ്രുവരി 1st week വരെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ആ ഒരു തണുപ്പിലാണ് ഷൂട്ട് തുടങ്ങുന്നത്. പിന്നീട് ഒരു ഫെബ്രുവരി പകുതിക്ക് ശേഷം ഭയങ്കര ചൂടാണ്. അപ്പോൾ ആ ചൂട് സഹിക്കണം. നമുക്ക് പിന്നെയും ആർട്ടിസ്റ്റുകൾക്ക് പിന്നെയും കുറച്ചും കൂടി ആ ലൊക്കേഷൻ ആ ടൈം അല്ലെങ്കിൽ ഷൂട്ടിൻ്റെ സമയത്ത് മാത്രം അവിടെ വന്ന് ചെയ്ത് നമുക്ക് പോയി റെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ബാക്കിയുള്ള ടീം മെമ്പേഴ്സൊക്കെ ആ വെയിലത്ത് അവരിരുന്ന് കഷ്ടപ്പെട്ട് കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സ്ട്രഗിളിൻ്റെ റിസൾട്ട് നമുക്ക് ആ ഫിലിമിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ അത്രയും മനോഹരമായിട്ടുള്ള ഒരു ലൊക്കേഷൻ, രാജസ്ഥാനിൽ ഞാൻ 2 പ്രാവശ്യം ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയിട്ടുണ്ട്. പക്ഷേ എക്സ്പ്ലോർ ചെയ്യുന്നത് മലൈക്കോട്ട വാലിബനിലെ സമയത്താണ്. പിന്നെ ആഫ്റ്റർ ഷെഡ്യൂൾ ബ്രേക്കിന് ശേഷം ചെന്നൈയിലായിരുന്നു. ചെന്നൈയിൽ പറഞ്ഞാൽ ചൂടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഒരു ടീം വർക്കാണ്, വളരെയധികം ഒരു ഒരു ഫാമിലി പോലെ. എനിക്കൊക്കെ ഇത്രയും ഒരു 3-4 മാസമൊന്നും എനിക്ക് വീട്ടിൽ നിന്ന് മാറിയൊരു ശീലമൊന്നുമില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് മാറിയ ശീലമല്ല. അപ്പോഴാണ് ഈ മലൈക്കോട്ട വാലിബനിലേക്ക് പോകുന്നത്. പക്ഷെ അതിലുള്ള ഒരു ടീം മെമ്പേഴ്സും അതിൽ വർക്ക് ചെയ്ത ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അപ്പോൾ ഒരു ഫാമിലി പോലെ അവസാനം ഒരു ഭയങ്കര മിസ്സിങ് ആയിരുന്നു. ലാസ്റ്റ് നമ്മൾ എല്ലാവരും ബ്രേക്ക് കഴിഞ്ഞ ശേഷം പാക്കപ്പിന് ശേഷം എല്ലാവരും പിരിയുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പോഴും കോണ്ടാക്റ്റ് ഒക്കെ വെക്കാറുണ്ട്. പിന്നെ ലൊക്കേഷനിൽ എടുത്തു പറയേണ്ട വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ ചെന്നൈയിൽ, അതായത് ലാസ്റ്റ് ആ ലൊക്കേഷൻ ഉണ്ട് നമ്മുടെ ആ തിരുച്ചെന്തൂർ വേലയുടെ ആ സമയത്തുള്ള ലൊക്കേഷൻ ചെന്നൈയിലായിരുന്നു. അപ്പോൾ ആ സമയത്തൊരു 1000-1500 ജൂനിയർ ആർട്ടിസ്റ്റുകളുള്ള ഒരു ലൊക്കേഷനാണ് ആ ഒരു വേല എന്ന് പറയുന്നത്. കുറേ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ആ ഒരു മെയിൻ സ്റ്റോറിയുടെ പോർഷനാണ്. അപ്പോൾ ആ സമയത്ത് ഏതോ ഒരു പയ്യൻ, ഒരു ചെറിയ പയ്യനാണ്, അപ്പോൾ ഒരുപാട് ആൽമരങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതിന് മുകളിൽ വലിയൊരു കടന്നൽ കൂടുണ്ട്. അപ്പോൾ 2-3 ദിവസമായി നമ്മളെല്ലാവരും ആ കടന്നൽ കൂട് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഏതോ ഒരു പയ്യൻ ഇതുപോലെ ഒരു ടീ ബ്രേക്കിൻ്റെ സമയത്ത് ഒരു കല്ലെടുത്തെറിഞ്ഞു. അത് അവിടെ നിന്ന് തേനീച്ച പറന്ന് ഫുള്ള് ആൾക്കാരെ, ഞാനൊക്കെ കുറച്ചും കൂടി എനിക്ക് ഫിസിക്കലി ഓടാനൊക്കെ അറിയുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഷോളൊക്കെ പൊതിച്ച് ഞാൻ ഏതോ ഒരു ഗുഹയിലേക്ക് ഓടിക്കയറി. അത് എനിക്കൊന്നും പറ്റിയില്ല. പക്ഷെ അവിടെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക്. അപ്പോൾ അവർക്കൊന്നും ഓടാൻ പറ്റാതെ അവർക്കൊക്കെ ഒരുപാട് പരിക്കേറ്റു. പിന്നെ ഷെഡ്യൂൾ ഒരു പിറ്റേ ദിവസത്തേക്ക് അത് മാറ്റി വെച്ചു. ഭാഗ്യത്തിന് ലാലേട്ടൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. പുള്ളിക്കാരൻ്റെ സീനാവാത്തോടെ പുള്ളിക്കാരൻ റെസ്റ്റ് ചെയ്യായിരുന്നു. അത് ഭയങ്കര ഒരു മറക്കാൻ പറ്റാത്ത അനുഭവമായിരുന്നു. അങ്ങനെ കുറേ ഫണ്ണി മൂമെന്റ്സ് ഈ മലൈക്കോട്ട വാലിബനിലെ ലൊക്കേഷനിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 4-5 മാസം ഒരു വെക്കേഷൻ മൂഡ് പോലെയായിരുന്നു. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ്, അവരോട് എൻജോയ് ചെയ്യാൻ പറ്റുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുക, ഫ്രീ ടൈമിൽ പുറത്ത് കറങ്ങാനും പോവാ, സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റിയത്. സോ എൻ്റെ ഫാമിലിനെ മിസ് ചെയ്തിരുന്നു. എങ്കിൽ പോലും അവിടുത്തെ ആൾക്കാരുടെ ഒരു നമ്മളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മളോടുള്ള സ്നേഹവും ഒക്കെ എനിക്ക് ആ ഒരു ഇത് അവിടെ അറിഞ്ഞതേ ഇല്ല. ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണോ അതോ കുറച്ചും കൂടി അക്കാഡമിക് ആയിട്ട് പഠനവും കലയായിട്ട് കൊണ്ടുപോകാനാണോ? ആക്ച്വലി ഫിലിം എന്ന് പറയുന്നത് എൻ്റെ ഒരു വലിയ ഡ്രീം ഒന്നും ആയിരുന്നില്ല. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് സിനിമയിൽ വന്നത്. പക്ഷേ
കിട്ടിയ ഒരു അവസരങ്ങളും ഞാൻ പാഴാക്കൂല എന്നുള്ളതാണ്. ഇപ്പൊ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്ത് ഇന്റർ അത്ലറ്റിക് മീറ്റ് വന്നു. അപ്പൊ ഞാൻ ഒരിക്കലും ഒരു അത്ലറ്റ് അല്ല, എന്നിട്ടും നമുക്ക് ട്രാൻസിന് വേണ്ടിയിട്ട് അവർ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വെച്ചപ്പോ അതിൽ പോയി പങ്കെടുത്തു. പാർട്ടിസിപ്പേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അതിൽ പങ്കെടുക്കാനും 200 meters ഗോൾഡ് മെഡല്, അപ്പോഴും ഞാൻ പറയുന്നത് അതും എന്റെ മേഖലയല്ല. എന്റെ മേഖല എന്ന് പറയുന്നത് ഇപ്പോഴും ഡാൻസ് ആണ്. പക്ഷെ എനിക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ ഞാൻ മാക്സിമം പ്രയോജനപ്പെടുത്തും. കാരണം ഇനി വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക്, ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് അത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സിനിമയിലേക്ക് ഒരു എൻട്രി വരുന്നത്. അതും ഞാൻ എന്റെ 100% കൊടുത്തു. അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടർ എല്ലാവരും ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മലൈക്കോട്ട വാലിബൻ കഴിഞ്ഞ് ഇറങ്ങിയതും സെക്കൻഡ് മൂവി കമ്മിറ്റ് ചെയ്തു. അപ്പൻ ഫിലിമിന്റെ ഡയറക്ടറായിട്ടുള്ള മജുവയുടെ പുതിയ മൂവി, അത് ഈ ഏപ്രിലിൽ റിലീസ് ചെയ്യും. ഇനിയിപ്പോ ഒരു തമിഴ് മൂവി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അങ്ങനെ അപ്പൊ അത് കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുന്നു.